குட் மார்னிங். குட் மார்னிங் மிஸ். மார்னிங் மேம். குட் மார்னிங் மிஸ். குட் மார்னிங் மிஸ். குட் மார்னிங் மிஸ். கடைசி கிளாஸ் ஸ்நாக்ஸ் வாங்கிட்டீங்களா? குட் மார்னிங் மேம். ஐஸ் கேக். வந்துட்டு வந்து ஐஸ் வாங்கி. What do you mean by inpatient departments? What do you mean by inpatient departments? Lakshmi. Lakshmi Nubani. Lakshmi Rachu. Marni. In that inpatient department, what's the word? Lakshmi, parnyo. ലക്ഷ്മി ജോയിൻ ആയിട്ടുണ്ടല്ലോ, പിന്നെ എന്താ പറയാൻ എനിക്ക് താമസം. പറയുന്നത് ക്ലിയർ അല്ലേ? ലക്ഷ്മി ഉണ്ടോ? ലക്ഷ്മി പറഞ്ഞേ. ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്മി ഇല്ല അല്ലേ? ഓണാക്കി വെച്ചിട്ട് പോയിരിക്കാനാണോ? ചാപ്റ്ററിന്റെ പേര് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അഭിരാമി. അഭിരാമി രാജ്. അഭിരാമി ഉണ്ടോ? അനീഷ. അനീഷ. യെസ് മാം. ആ പറഞ്ഞ മോളെ പറഞ്ഞു. IPD is called the inpatient department. IPD ഇൽ 24 hours കൂടുതൽ ഹെൽത്ത് കെയർ രോഗികൾക്ക് നൽകുന്നു. അതുകൂടാതെ ബെഡ് മെഡിക്കൽ മെൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നഴ്സിന്റെയും ഡോക്ടേഴ്സിന്റെയും 24 hours ആൻഡ് 7 days പിന്നെ സർവീസ് കൊടുക്കുന്നു. രോഗിയുടെ അസുഖത്തിനനുസരിച്ചിട്ടാണ് അവർ പിന്നെ സേഫ്റ്റി എല്ലാം ചെയ്യുന്നത്. പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. അനു പോൾ. അനു. അനു ഉണ്ടാ? അപർണ.
അപർണയസ്. അപർണയുണ്ട? അപർണ ഹലോ. അഡ്മിഷൻ പ്രൊസീജിയറിലുള്ളത് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ പ്രൊവൈഡ് ചെയ്യാന്, പേഷ്യന്റിന് കംഫർട്ടും സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യാന്, ഏതൊരു എമർജൻസിക്കും റെഡിയായി നിൽക്കാൻ, ടു ബി റെഡി ഫോർ എനി എമർജൻസി, പേഷ്യൻസിനും ഫാമിലിക്കും കെയറും പ്രൊവൈഡ് ചെയ്യാൻ, അതുപോലെ ഫാമിലിനെയും പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യാൻ. ഓക്കെ. What are the types of admission? Diana, what are the types of admission? എമർജൻസി അഡ്മിഷനും റുട്ടീൻ അഡ്മിഷനും. എമർജൻസി അഡ്മിഷൻ പെട്ടെന്ന് അഡ്മിറ്റ് ആകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, എക്സാമ്പിള് ഈ ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ്, അതുപോലത്തെ ഇതിന്. ഇത് റുട്ടീൻ അഡ്മിഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അത് ബ്രോൺജൈറ്റിസ്, ഡയബറ്റിക്സ് ഒക്കെ എക്സാമ്പിള്. ക്ലിയർ അല്ലേ ഈ പോർഷൻസുകള്? നെക്സ്റ്റ് എടുക്കാം നമുക്ക്. നിങ്ങൾ അന്നന്ന് എടുക്കണം, അന്നന്ന് തന്നെ പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും പറയേണ്ട കാര്യം. ഓക്കെ. ഇനി ഞാൻ മ്യൂട്ട് ആക്കണേന്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ടെക്നിക്കൽ എറർ വന്നാണ് ട്ടാ. ഓക്കെ, നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ ഒ പി ഡി. എന്താണ് ഒ പി ഡി എന്ന് പറഞ്ഞാല്? ഒ പി ഡി എന്തായിരിക്കും? ഒ പി എന്താ? ഒ പി ആ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഒ പി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ പറയുന്നതാണ് ഒ പി ഡി എന്ന്. അപ്പൊ എന്താണ് ഫസ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത് ഒ പി ഡി വഴിയാണ്. എന്നിട്ടാണ് നമ്മൾ ആരിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് രോഗികളെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് അഡ്മിഷൻ നടക്കുന്നത് ഒ പി വഴിയാണ്. അതിനകത്ത് ഫസ്റ്റ് പ്രൊസീജിയർ ആണ് എന്ത്? റിസീവിംഗ് ദ പേഷ്യന്റ്. ദ പേഴ്സണൽ ഇൻ ദ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ഗ്രീറ്റ് and make the patient feel comfortable. എന്താണ് ഗ്രീറ്റ് എന്ന് പറഞ്ഞാല്? ഗ്രീറ്റ് എന്തായിരിക്കാം മീനിങ്? ഗ്രീറ്റ് എന്തായിരിക്കാം? റിസീവ് ആ വെൽക്കം ചെയ്യാ, അല്ലെങ്കിൽ എന്താണ് എതിരേൽക്കുക അല്ലെ. വെൽക്കം അല്ലെങ്കിൽ എതിരേൽക്കുക. പിന്നാണ് ഫസ്റ്റ് പറയുന്നത് എന്താണ്? റിസീവിങ് ദ പേഷ്യന്റ് അല്ലെ. പേഷ്യന്റിനെ സ്വീകരിക്കുന്നത് ത്രൂ ഒ പി ഡി ഡിപ്പാർട്ട്മെന്റ് വഴിയാണ്. അതെങ്ങനെയാണെന്നാണ് പറയണത്? വെൽക്കം ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഒരു കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കണം അല്ലെ. എന്താണ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ സ്വീകരിക്കുന്നത്? നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ,
ഞാൻ നമ്മള് തുണി വാങ്ങിക്കാനൊക്കെ പോകുമ്പോ എന്താണ് ഫസ്റ്റ് തന്നെ അവിടെ ഉള്ള ആൾക്കാർ നിൽക്കണ്ടാവല്ലേ. ആ അപ്പൊ തുറന്ന് നമ്മള് വാതില് തുറന്ന് കയറുമ്പോ ചോദിക്കും എന്താണ് നിങ്ങൾ എവിടെ എന്താണ് എടുക്കാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നൊക്കെ പറയും. കണ്ടിട്ടില്ല ജ്വല്ലറിയിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും എന്തുണ്ട് ഓരോരുത്തർ നിൽക്കുന്നുണ്ടാവും. നമ്മൾ കയറി ചെല്ലുമ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ അങ്ങനെയാണ് ആൾക്കാരുണ്ടാവും. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും കഴിഞ്ഞ ആഴ്ച മിസ് പോയപ്പോ അങ്ങനെയായിരുന്നു. അവിടെയും സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ടാവും, എന്താണ് നിങ്ങൾ ഒപ്പിച്ചിട്ട് എടുക്കണം, എന്നിട്ട് വേണം ഡോക്ടറെ കാണാൻ വരാനായിട്ട് ടോക്കൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്യൂവിൽ നിൽക്കുക, എന്നിട്ട് ഡോക്ടറെ കാണാം കേട്ടോ ഓരോ ആൾക്കാരെ കഴിയുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അങ്ങനെയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക, ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് റിസീവിങ് ദ പേഷ്യന്റിൽ വരുന്നത് എങ്ങനെയാണ്, വെൽക്കം ചെയ്യാനായിട്ടും അവർക്ക് എന്താണ് ഒരു കംഫർട്ടബിൾ ഫീലിങ്ങും അല്ലെ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു ഫീലിങ്ങും പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് പ്രൊസീജിയർ അതാണ്. ഓക്കെ ആണോ ആ റിസീവിങ് ദ പേഷ്യന്റിൽ വരുന്നത്? ഓക്കെ. ഇനി എന്താണ് ഈ എമർജൻസി കണ്ടീഷനിൽ അല്ലേ, എമർജൻസി കണ്ടീഷനിൽ വരുമ്പോ എങ്ങനെയാണെന്ന് നോക്കാം. No time should be wasted to start the treatment. The manner in which the doctor or nurse receives the client in the most important aspect of reception in the case of emergency. Alle emergency condition le thigachu vyathyasam irikkum alle endana casualty lokke nammal oru patient ine kondirumbo aarayikkum edirikkunnathu doctor allengil nurse maarayikkum avare edirikkunnathu alle avade endana ഒരു ടൈമും വേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലെ നമ്മൾക്ക്, ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കുന്നൊക്കെ പറയാനായിട്ടുള്ള സാഹചര്യം ഇരിക്കുമോ? അല്ല. ആക്സിഡന്റ് കേസൊക്കെ വരുമ്പോ പെട്ടെന്ന് അയാൾ ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് എന്താണ് രോഗികളെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സും നേഴ്സും ആയിരിക്കും അല്ലെ റിസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എതിരേൽക്കാനായിട്ട് അവരായിരിക്കും എന്ത് കേസില്, എമർജൻസി കേസില് ഉണ്ടായിരിക്കുന്നത്. അല്ലാത്ത പക്ഷം എങ്ങനെയായിരിക്കും അല്ലെ, ഒ പി ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയായിരിക്കും ഒരു സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നഴ്സുമാർ അവിടെ നിൽക്കുന്നുണ്ടാവും. ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഓർത്തോന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണെങ്കിൽ അവിടെയാണ് ഡിപ്പാർട്ട്മെന്റ് ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾക്ക് എന്താണ് ഒരു കംഫർട്ടബിൾ ഫീലിംഗ് അവര് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് എന്ത്, റിസീവിങ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ചാപ്റ്റർ 9 ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇനി സെക്കൻഡ് നോക്കാം, റെക്കോർഡിംഗ് സോഷ്യൽ ഡാറ്റ. Clerk in records section records the data essential for identification of clients. Social data, etakkana name, age, sex, education, address, occupation, religion, income, marital status and telephone number, etc. Appo endana avade social data randamathayittulla procedure nu parayunnathu social data recorded cheyanam aarude പേഷ്യന്റിന്റെ അല്ലെ. അവിടെ ആ ഡ്യൂട്ടി ചെയ്യുന്നത് ആരായിരിക്കും, ക്ലർക്ക്. ഇമ്പോർട്ടന്റ് ആണേ, ഓരോ സെന്റൻസും മനസ്സിലാക്കി പഠിക്കണം കേട്ടോ, അതിൽ വരച്ച് വെക്കണേ. അപ്പൊ എന്താണ് സോഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന ഡ്യൂട്ടി ആരുടെയാണ്, ക്ലർക്കിന്റെയാണ്. അവരെന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു വെക്കുന്നു. ഓക്കെ. അപ്പൊ ഫസ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയർ ഏതാണ്, OPD ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ, അല്ലെങ്കിൽ OP ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് അഡ്മിഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ രണ്ട് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, നമ്മള് രോഗികളെ സ്വീകരിക്കണം. എങ്ങനെയാണ്, ഒരു കംഫർട്ടബിൾ ഫീലിംഗ് അവരെ ഗ്രീറ്റും ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ വെൽക്കം ചെയ്തിട്ട് വേണം സ്വീകരിക്കാൻ. ഓക്കെ. ഇനി എമർജൻസി കേസിലാകുമ്പോൾ ആരാണ് രോഗികളെ സ്വീകരിക്കാൻ ഉണ്ടാവുന്നത്, നഴ്സുമാരും ഡോക്ടർമാരും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ എന്താണ് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ എന്താണ് ഡോക്ടേഴ്സും നഴ്സുമാരായിരിക്കും അവരെ സ്വീകരിക്കാൻ ഉണ്ടായിരിക്കുന്നത്. ഇനി സെക്കൻഡ് വരുന്നത് എന്താണ്, റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ അല്ലെ. അപ്പൊ എന്താണ് എല്ലാ കാര്യങ്ങളും, പേഷ്യന്റിന്റെ നെയിം, അഡ്രസ്, ഏജ്, സെക്സ്, മെറിറ്റൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ആരാണ് ചെയ്ത് വെക്കുന്നത്, ക്ലർക്കാണ് അല്ലെ. ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത്. ഓക്കെയാണോ, മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിക്കണോ, ഇനി വായിച്ച് മനസ്സിലാക്കണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ഇത്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഉത്തരവാദിത്തങ്ങളാണ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന് ഉള്ളത് എന്ന് നോക്കാം.
റെസ്പോൺസിബിലിറ്റി മനസ്സിലായില്ലേ? ഉത്തരവാദിത്വങ്ങൾ. ഓക്കെ, അറിയാത്തവരെ എഴുതി വെച്ചോളൂ കേട്ടാ. അപ്പൊ എന്താണ് ഫസ്റ്റ് പോർഷൻ? എന്താണ് എയിൽ പറയുന്നത്? എന്താണ് ഗ്യാദർ പേഷ്യന്റ് ഇൻഫോർമേഷൻ അല്ലേ? പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? ഗ്യാദർ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ, എക്സെട്ര. അതൊക്കെ അല്ലേ. പിന്നെന്താണ് പ്രിപ്പയർ മെഡിക്കൽ റിപ്പോർട്ട് അല്ലെ? പേഷ്യന്റിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ. മെഡിക്കൽ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഈ സി പറയുന്നത് എന്താണ്? പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. എന്താണ് ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാല്? കണ്ടിട്ടുണ്ടോ നിങ്ങള് ബ്രേസ്ലെറ്റ്? ടാഗ് അല്ലേ. ഓക്കെ, ആ വള, വള പോലത്തെ ഒരു ബ്രേസ്ലെറ്റ് അല്ലെ. വള, വള എന്ന് പറയാം നമുക്ക്. വള പോലത്തെ ഒരു സാധനം ഓരോ പേഷ്യന്റിന്റെ കയ്യിലും ഇട്ടു കൊടുക്കും അല്ലെ അവര്. അപ്പൊ അതിനകത്ത് എന്തായിരിക്കും? ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പല നിറത്ത് പല കളറിലുള്ള ബ്രേസ്ലെറ്റുകൾ ഓരോ രോഗികളുടെ ഡിപ്പാർട്ട്മെന്റുകൾ അനുസരിച്ച്. ഇപ്പൊ എന്താണ് സർജറിക്ക് വരുന്നത്, സർജറിക്ക് വരുന്ന രോഗികൾക്ക് വേറെ, അതുപോലെ അവിടെ കാണാൻ വരുന്ന ഒ പിയിലുള്ള ആളുകൾക്ക് വേറെ ബ്രേസ്ലെറ്റ്. അങ്ങനെ ഡിഫറെന്റ് കളറിലായിരിക്കും അവർ എന്ത് കൊടുക്കുന്നത്? ബ്രേസ്ലെറ്റ്, ആ വള പോലത്തെ ആ ഇത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് അത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അറിയാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു തരാം. എന്താണ് ഇതെന്താണ്? ഇൻപേഷ്യന്റിനാണ് അല്ലെ, ഇൻപേഷ്യന്റിനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ബ്രേസ്ലെറ്റ് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻപേഷ്യന്റ് ആണ്, ഇൻപേഷ്യന്റിനാണ് ഇത് പ്രൊവൈഡ് ചെയ്ത് വെക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ ഈ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻപേഷ്യൻസിനാണ്, കിടന്ന് ചികിത്സിക്കുന്ന ആളുകൾക്കാണ്. ഇനി എന്തൊക്കെ ബേസിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് പറയാം. ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടാണ് അവർ ഈ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്തൊക്കെ വിവരങ്ങളാണ് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. എന്താണ് പേഷ്യന്റിന്റെ വിവരങ്ങൾ ഉണ്ടാവും, നെയിം, സെക്സ്, അഡ്രസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് നോട്ട് ചെയ്യും. എന്താണ് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റിൽ വരുന്ന കാര്യങ്ങളാണ് ടോംസ് പറയുന്നത്. അപ്പൊ അതിനകത്ത് പേഷ്യന്റിന്റെ വിവരങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യുന്നത് ഉണ്ടാവും, ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യുന്നത് എന്നുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ഏതൊക്കെ മെഡിസിൻ ആണ് കഴിക്കുന്നത്, എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാലോ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അലർജീസ് ഉണ്ടാവില്ലേ, അതൊക്കെ അവർ അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കും. അപ്പോ അലർജീസിന്റെ വിവരങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഈ ബ്രേസ്ലെറ്റുകൾ കൊടുക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവില്ല. ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലാണ് ഇങ്ങനെ പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നത്, ഇൻപേഷ്യൻസിനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനെ ബ്രേസ്ലെറ്റുകൾ കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യുന്നത്, മരുന്നിന്റെ വിവരങ്ങൾ ഉണ്ടാവും, അലർജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന്റെ ബേസിലാണ് ഇവർക്ക് ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. ഇനി പല കളറിലാണ് മിസ് പറഞ്ഞല്ലോ, അതിനകത്ത് ഇത്രയും എഴുതിയില്ലേ, നോട്ട് ചെയ്തില്ലേ? നീ പറഞ്ഞോട്ടെ മിസ്, പല കളറുകളിൽ ഈ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് വൈറ്റ്, വൈറ്റ് കളർ ബ്രേസ്ലെറ്റ്. അത് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വൈറ്റ് കളറിന് ഏതാ ഒരു ഹൈഫൺ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതിയാൽ മതി, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എന്താണ് അവിടെ വന്നിരിക്കുന്ന ഇൻപേഷ്യന്റുകൾ അല്ലെ, കിടത്തി ചികിത്സിക്കുന്ന ആളുകൾക്കാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, വൈറ്റ് കളർ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കോമൺ ആയിട്ടുള്ള രോഗികൾക്കാണ് അല്ലെങ്കിൽ ഇൻപേഷ്യൻസിനാണ് ഈ വൈറ്റ് കളറ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻപേഷ്യൻസിനാണ് ഈ വൈറ്റ് കളർ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞോ ടെൻസ്. ഇനി വരുന്നതാണ് റെഡ് കളർ. റെഡ് കളർ, റെഡ് കളർ,
അലർജീസ് അല്ലെ, അലർജിക്ക് എന്താണ് ഫുഡ് അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ കഴിക്കുമ്പോൾ ചിലവർക്ക് അലർജീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അലർജീസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് റയർ രോഗങ്ങൾ ഉണ്ടാവും അല്ലെ, റയർ കേസുള്ള രോഗങ്ങള്, അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മെഡിസിനുകൾ പ്രൊവൈഡ് ചെയ്യും. ആ രോഗികൾക്കും വേണ്ടിയിട്ടാണ് റെഡ് കളർ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അലർജീസ് നോക്കാനും അതുപോലെ തന്നെ റയർ കേസുള്ള രോഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ രോഗികളെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് റെഡ് കളർ ബ്രേസ്ലെറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എഴുതിയോ? ഓക്കെ ആണോ? എല്ലാത്തിനും കിട്ടിയില്ലേ പോയിന്റ്? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. യെല്ലോ കളർ, യെല്ലോ കളർ പ്രമേഹം, കിഡ്നി പേഷ്യൻറ്റ്, പ്രമേഹ രോഗികൾക്കും അതുപോലെ കിഡ്നി പേഷ്യൻറ്റിനുമാണ് യെല്ലോ കളർ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെഡ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫുഡ് അല്ലെങ്കിൽ മെഡിസിൻസ്, ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ അലർജീസ് ഉണ്ടാവും അല്ലെ, അങ്ങനെയുള്ള അലർജീസ് ഐഡന്റിഫൈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അതുപോലെ എന്താണ് റയർ കേസുള്ള രോഗങ്ങൾക്ക് എന്താണ് ട്രീറ്റ്മെന്റ്, നമ്മൾ സ്പെഷ്യൽ മെഡിസിനുകൾ അവർക്ക് കൊടുക്കും. അങ്ങനെയുള്ള രോഗികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ് കളർ. വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് അവിടെ വരുന്ന ഇൻപേഷ്യൻസുകൾക്ക് അല്ലെ, ഇൻപേഷ്യൻസിന് എന്താണ് കൊടുക്കുന്നതാണ് വൈറ്റ് കളർ. യെല്ലോ കളർ കിട്ടിയില്ലേ? പ്രമേഹ രോഗികൾക്കും അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികളെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ആണ് ബ്ലൂ കളർ. ബ്ലൂ കളർ ICU പേഷ്യൻസ് കേട്ടോ, ICU പേഷ്യൻസിനാണ് ബ്ലൂ കളർ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ICU എന്താണ് ഹയർ സ്കൂളിലെ രോഗികളെയൊക്കെയാണ് നമ്മൾ ICU എടുക്കുന്നത് അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കാണ് ബ്ലൂ കളർ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ICU പേഷ്യൻസിന് കേട്ടോ. ICU പേഷ്യൻസിനാണ് ബ്ലൂ കളർ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കിട്ടിയില്ലേ ബ്ലൂ കളർ? കിട്ടാത്തവരുണ്ടോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ഗ്രേ കളർ, അടുത്തതാണ് ഗ്രേ കളർ. ഡയാലിസിസ് അതുപോലെ എമർജൻസി കണ്ടീഷൻ നേരിടുന്ന പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രേ കളർ. ഡയാലിസിസ് രോഗികള് അതുപോലെ എന്താണ് എമർജൻസി കണ്ടീഷൻ ഒക്കെ നേരിടുന്ന രോഗികളെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഡയാലിസിസ് ആൻഡ് എമർജൻസി കേസ് ഉള്ള രോഗികളെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രേ കളർ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയോ എഴുതാനായിട്ട്? ഇനി വല്ല ഡൗട്ട് ഉണ്ടോ? കിട്ടാത്തവരുണ്ടോ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വൈറ്റ് കളർ പറഞ്ഞു, റെഡ് കളർ പറഞ്ഞു, യെല്ലോ കളർ പറഞ്ഞു, പിന്നെ എന്തൊക്കെയാ പറഞ്ഞു, ബ്ലൂ കളർ പറഞ്ഞു, ഗ്രേ കളർ പറഞ്ഞു അല്ലെ. ഒന്നും കൂടിയും പറയാം, വൈറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കോമൺ ആയിട്ട് വരുന്ന ഇൻപേഷ്യൻസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കിടത്തി ചികിത്സിക്കുന്ന ആളുകൾക്ക്. പിന്നെന്താണ് റെഡ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജീസിനും അതുപോലെ തന്നെ എന്താണ് റയർ കേസുള്ള രോഗങ്ങൾക്കും നമ്മൾ സ്പെഷ്യൽ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നു, അവരെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യെല്ലോ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി രോഗികൾക്കും അതുപോലെ പ്രമേഹ രോഗികൾക്കും വേണ്ടിയിട്ടാണ് യെല്ലോ കളർ. പിന്നെ എന്താണ് ബ്ലൂ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICU പേഷ്യൻസിന് വേണ്ടിയിട്ട്. ഗ്രേ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയാലിസിസും അതുപോലെ തന്നെ എമർജൻസി കേസുള്ള ആളുകളെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേ കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയോ? ഡൗട്ടുകൾ എന്തെങ്കിലും കിട്ടാത്തവരുണ്ടോ? ഇല്ല. നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ആ ഇനി നെക്സ്റ്റ് ആണ് എന്ത്, കൺസെന്റ് ഫ്രം സൈനർ. എന്താണ് പറഞ്ഞത്? സമ്മതപത്രം അല്ലെ. കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതപത്രം. ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ സർജറിക്ക് അല്ലെങ്കിൽ ഡെലിവറിക്ക് ഓപ്പറേഷന് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഹസ്ബൻഡിനെ കൊണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ടോ സൈൻ ചെയ്യിപ്പിക്കോ അല്ലെ.
അല്ലെങ്കിൽ രോഗിനെ കൊണ്ടോ സൈൻ ചെയ്യിപ്പിക്കും, എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ല, അല്ലെ, സ്വന്തം റിസ്കിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് സമ്മതപത്രം എഴുതിപ്പിക്കൂലേ, അതാണ് പറഞ്ഞത് കൺസെന്റ് ഫ്രം സൈനഡ്. ഓക്കെ, സമ്മതപത്രത്തില് സൈൻ ചെയ്യിപ്പിക്കണം. അതെന്താണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്ടെയിൻ, അല്ലെ. ഇപ്പൊ എന്താണ്, ഒരു രോഗിക്ക് MRI ഓ എന്തെങ്കിലും സ്കാനിങ്ങോ അല്ലെങ്കിൽ സർജറിയോ ഒക്കെ എടുക്കണമെങ്കിൽ എന്താണ്, ഡോക്ടർ നിർദ്ദേശപ്രകാരമായിരിക്കും, ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യാം, MRI സ്കാനുകൾ ചെയ്യാം, അല്ലെ. ആ നേഴ്സിനോട് പറഞ്ഞിട്ടായിരിക്കും ഡോക്ടറുടെ, ഒരു നേഴ്സ് ഉണ്ടാവില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തെങ്കിലും ഓരോ നേഴ്സ് ഹെഡുകൾ ഉണ്ടാവില്ലോ, അല്ലെ. അപ്പൊ അവരാണ് രോഗികളെ അകത്തിന് ഡോക്ടറിന്റെ അകത്ത് ആ റൂമിലേക്ക് കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് ഓരോ രോഗികളെ വിളിച്ച് കേൾക്കുന്നതും പുറത്തേക്ക് ഇറക്കി വിടുന്നതും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, ഇനീഷ്യൽ ഓർഡേഴ്സ് സ്വീകരിക്കണം. ഇപ്പൊ MRIയോ സർജറിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവര് പറയും, ഇവരോട് പറയും, അതനുസരിച്ചിട്ട് ക്രമീകരിക്കണം. അതും എന്താണ്, അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്. മനസ്സിലായോ? ഇൻഫോം ടു ഫ്ലോർ വാർഡ് നേഴ്സ്, അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ട്, നേഴ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ഉണ്ട്, അല്ലെ. ഇപ്പൊ എന്താണ്, നമ്മുടെ സ്കൂളിൽ എന്താണ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാ, പ്രിൻസിപ്പിൾ, അല്ലെ, അത് കഴിഞ്ഞ ടീച്ചർമാര്. അങ്ങനെയുള്ള എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഹെഡ് ഉണ്ട്, ഓരോ നേഴ്സുമാരുണ്ട്. അപ്പോ ഇപ്പൊ എന്താണ്, ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗി വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, ആ നേഴ്സിനെ, ആ ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനെ കോണ്ടാക്ട് ചെയ്ത് പറയും എന്താണ്, ഇപ്പോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇന്ന രോഗി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻഫോർമേഷൻസുകൾ ഇവര് പാസ് ചെയ്യണം, ആ ഡിപ്പാർട്ട്മെന്റൽ ഹെഡിന് അല്ലെങ്കിൽ ആ നേഴ്സിന് അറിയിക്കണം. അതാണ് ഇൻഫോം ഇൻ ടു ഫ്ലോർ വാർഡ് നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, അത്ര വരെ മനസ്സിലായോ? ആദ്യം എന്താണ് പറഞ്ഞത്, നമ്മള് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക, അതുപോലെ മെഡിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നെന്താണ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റുകൾ പ്രിപ്പയർ ചെയ്യുക, പിന്നെന്താണ് സമ്മതപത്രത്തിൽ സൈൻ ചെയ്യിപ്പിക്കുക, പിന്നെന്താ പറഞ്ഞത് ഇനീഷ്യൽ ഓർഡേഴ്സ്. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ എന്തെങ്കിലും ഓർഡേഴ്സുകൾ നേഴ്സുമാർക്ക് കൊടുക്കും, അത് സ്വീകരിക്കണം, അതനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കാനായിട്ട്. പിന്നെന്താണ് പറഞ്ഞത്, ഇൻഫോം ടു ഫ്ലോർ വാർഡ് നേഴ്സ്, അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡുകൾ ഉണ്ടാവും, ഈ ഹെഡുകൾ എന്ത് ചെയ്യാൻ അറിയിക്കണം, ഇവ ഇങ്ങനെ രോഗികൾ വരുന്നുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കണം, ഇൻഫോം ചെയ്യണം. ഓക്കെ ആണോ? ഇനി ജി എന്താ പറയുന്നത്, ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, അല്ലെ. വിസിറ്റേഴ്സ് പാസ് തരില്ലേ നമ്മൾക്ക് ഇന്ന ടൈമില്, എന്താണ് ആൾക്കാരെ കാണാനായിട്ട് പാസ്, പാസ് അറിയാലോ, വിസിറ്റേഴ്സ് പാസ് അറിയാലോ, ഇന്ന ടൈമില് വൈകുന്നേരം 4 മണിക്ക് കയറാ, വിസിറ്റേഴ്സിന്റെ പാസ്, പാസ് അനുസരിച്ചിട്ട് വേണം നമുക്ക് രോഗികളെ കാണാൻ വരാനായിട്ട്. അപ്പൊ ആ പാസ് എന്ത് ചെയ്യാ, അവർക്ക് കൊടുക്കണം, ഇഷ്യൂ ചെയ്യണം. പിന്നെന്താ പറയണത്, a minimum deposit amount is advised by the admission desk staff to be deposited at the account cash counter. They will also draw out the estimate and gate to for selecting the relevant category of room. This amount varies depending upon the area or ward in which the patient is being admitted. The advance shall be adjusted against the final bill at the time of discharge. Those seeking the cashless rules would have to visit the insurance desk, TPA desk, for the hospitalization of a patient. എന്താണ് പറയുന്നത്, അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ക്യാഷ് കൗണ്ടർ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങള് ഹോസ്പിറ്റലിൽ പോകുമ്പോ, അവിടെ ഇരിക്കുന്ന ആ സ്റ്റാഫുകളെയാണ് അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും, നമ്മളോട് പറയും ഒരു കുറച്ച് എമൗണ്ട് അടയ്ക്കാൻ പറയും, അല്ലെ. ഇപ്പൊ റൂമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എമൗണ്ട് അടയ്ക്കാൻ പറയും. അപ്പൊ ആ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റൂംസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പോകേണ്ട ആ റൂംസ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവര് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആ റൂംസ് ഇത് വെച്ചിട്ടായിരിക്കും എമൗണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ അടയ്ക്കാൻ പറയും.
ആ എമൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അവര് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് എമൗണ്ട് ആണ് അടച്ചെങ്കിൽ നമ്മുടെ റൂം അത്ര ചെറുതും അതുപോലെ തന്നെ ഫെസിലിറ്റീസും അത്രയും ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത്രയും കുറച്ചും കൂടി ഇത്തിരി കൂടുതൽ കാശാണ് നമ്മൾ അടയ്ക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റൂമും അതുപോലെ ഫെസിലിറ്റീസും കാര്യങ്ങളും അവര് പ്രൊവൈഡ് ചെയ്യും. എന്താണ് അതിൽ പറയുന്നത്? പിന്നെന്താണ്, ഇനി നമ്മള് അഡ്മിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഫൈനൽ ബില്ല് നമുക്ക് തരും അല്ലെ. ഫൈനൽ ബില്ല് തരുമ്പോ നമ്മൾ ഈ അടച്ച് റൂമിന് വേണ്ടി അടച്ചില്ല അഡ്വാൻസ് ആയിട്ട്, ആ തുക കിഴിച്ചിട്ടാണ് ഫൈനൽ ബില്ല് നമ്മൾക്ക് അടക്കേണ്ടി വരുന്നത്. ആ പോയിന്റ് മനസ്സിലായില്ലേ? എന്താണ് അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന സ്റ്റാഫുകളെയാണ് നമ്മൾ അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അഡ്മിഷൻ സമയത്ത് ഇവര് പറയും ഒരു നിശ്ചിത എമൗണ്ട് അടയ്ക്കണം, എന്നാലേ റൂം കിട്ടുള്ളൂ. അപ്പൊ റൂം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു നിശ്ചിത എമൗണ്ട് അടയ്ക്കും. അപ്പൊ നമ്മുടെ അടയ്ക്കുന്ന ആ തുകയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ റൂം നമുക്ക് ഇവര് തരുന്നത്. എന്താണ്, ചെറിയ രീതിയിലുള്ള ക്യാഷാണ് നമ്മൾ അടയ്ക്കണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റൂം ആയിരിക്കും. വലിയ ഇത്രയും കൂടി കുറച്ച് കൂടുതൽ ക്യാഷ് ആണെങ്കിൽ അടയ്ക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഇത്തിരി വലിയ റൂമുകളും അങ്ങനെയായിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. ഇനി ഫൈനൽ ബില്ല് അല്ലെ, ഡിസ്ചാർജ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഫൈനൽ ബില്ല് അവർ തരും. ഈ ഫൈനൽ ബില്ല് തരുമ്പോൾ ഈ റൂമിന്റെ വാടക അല്ലെങ്കിൽ ഈ ക്യാഷ് നമ്മൾ അടച്ചിരിക്കുന്നത് അത് കിഴിച്ചിട്ടായിരിക്കും, കുറച്ചിട്ടായിരിക്കും നമ്മൾ ഫൈനൽ ബില്ല് അടയ്ക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ എന്റെ മനസ്സിലായോ? ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് വായിച്ചു നോക്കി. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഇതില് സിമ്പിൾ പോയിന്റ് അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവും. ആ ആ ഒന്നുകൂടി പറയണോ? എന്താണ് അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്യാഷ് കൗണ്ടർ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലുകളിൽ എൻക്വയറീസ് അങ്ങനെയുള്ള ഓരോ കൗണ്ടറുകൾ കണ്ടിട്ടില്ലേ, അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് എന്ത് അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ്. അപ്പോ എന്താണ് അഡ്മിഷൻ സമയത്ത് അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇവര് പറയും റൂം കിട്ടാൻ വേണ്ടിട്ട് ഇത്രയും തുക അടയ്ക്കണം, ഈ തുക അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് റൂം കിട്ടുകയുള്ളൂ അല്ലെ, അങ്ങനെയല്ലേ. അപ്പോ എന്ത് ചെയ്യും, നമ്മൾ അടയ്ക്കും. അപ്പൊ നമ്മൾ അടച്ച തുക കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ആ റൂമിനുണ്ടാവുള്ളൂ. ഇത്രയും കൂടി കാശ് കൂടുതലാണ് നമ്മൾ അടയ്ക്കണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തുണ്ടാവും, ആ റൂമിനുണ്ടാവും. പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവർ നമ്മുടെ കയ്യിൽ ഫൈനൽ ബില്ല് തരും. ഈ ഫൈനൽ ബില്ല് തരുമ്പോൾ ഈ നമ്മൾ ഓൾറെഡി നമ്മൾ റൂമിന് കാശ് കൊടുത്തല്ലോ, ആ കാശ് കിഴിച്ചിട്ടായിരിക്കും, ആ ക്യാഷ് നമ്മളുടെ ഇതിൽ നിന്ന് കുറച്ചിട്ടായിരിക്കും ഫൈനൽ ബില്ല് അടക്കേണ്ടി വരുന്നത്. ക്ലിയർ ആയോ? ഇപ്പോ ഇനി പറയണോ മിസ്? ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കി, ആ പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കട്ടാ, എന്നിട്ട് നമുക്ക് അടുത്തത് നോക്കാം. ക്ലിയർ ആണോ?
ടിപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, നമ്മൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൽ നിന്ന് ക്യാഷ് ലെസ് ചെയ്തിട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ, അതാണ് ആ കാര്യങ്ങളാണ് പറയുന്നത്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. പിന്നെന്താണ് ഈ ഒന്നുകൂടി പറയണോ, ഇനീഷ്യൽ ഓർഡേഴ്സ് അല്ല, ഇനീഷ്യൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡോക്ടർ, ഡോക്ടർ എന്ത് ചെയ്യും, ഇപ്പോ സർജറി അല്ലെങ്കിൽ എം ആർ ഐ സ്കാനുകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാവുമല്ലോ ഒരു നേഴ്സ് ഉണ്ടാവും, അപ്പൊ നേഴ്സ് ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. സ്വീകരിച്ചിട്ടാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സുകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡോക്ടറുടെ കയ്യിൽ നിന്ന് എന്ത് സ്വീകരിക്കണം, എന്താണ് സ്വീകരിക്കേണ്ടത്, ഓർഡറുകൾ സ്വീകരിക്കണം. അത്രയുമാണ് അതിനകത്ത് പറയുന്നത്. ഈ ക്ലിയർ ആയോ? ഈ എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അയച്ചു കഴിഞ്ഞ എല്ലാവരും. ഇനി എന്താണ് പറയുന്നത്, മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ ഒ പി ഡി, മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. എ ഡീറ്റെയിൽഡ് സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് പേഷ്യന്റ് ഈസ് ടേക്കൺ ബൈ ഫിസിഷ്യൻ ആൻഡ് റെക്കോർഡഡ്. പേഷ്യൻസ് ടെമ്പറേച്ചർ, ബി പി, പൾസ്, റെസ്പിറേഷൻസ് എക്സെട്ര ആർ റെക്കോർഡഡ്. എന്താണ് പറയുന്നത്, എന്താണ് ഫിസിഷ്യൻ അല്ലെ, ഫിസിഷ്യൻ, ഫിസിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ ആരാണ് ഫിസിഷ്യൻ, ഡോക്ടർ അല്ലെ. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യണം, സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, പേഷ്യന്റിന്റെ സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററീസ് എന്തൊക്കെയാണ്, നെയിം, അഡ്രസ്, സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഡോക്ടർ എന്താ ചെയ്യേണ്ടത്, സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിന്റെ സോഷ്യൽ ആയിട്ടുള്ളത് മെഡിക്കൽ ഹിസ്റ്ററി, പേര്, നെയിം, സെക്സ്, അഡ്രസ്, കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യാ, റെക്കോർഡ് ചെയ്യാം. കൂടാതെ എന്ത് ചെയ്യാ, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതുപോലെ ബി പി, പൾസ്, റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശ്വാസം, നമ്മള് ചെസ്റ്റിൽ ചെക്ക് ചെയ്യില്ലേ, ആ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, അപ്പോ എന്ത് ചെയ്യാ, അതൊക്കെ റെക്കോർഡ് ചെയ്യണം. അപ്പൊ എന്താണ് ഫിസിഷ്യൻ അല്ലെ, ഡോക്ടർ എന്ത് ചെയ്യണം, സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററീസ് ചെക്ക് ചെയ്യുക അല്ല, റെക്കോർഡ് ചെയ്ത് വെക്കണം. കൂടാതെ എന്ത് ചെയ്യണം, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, ബി പി, പൾസ്, ശ്വസനം, റെസ്പിറേഷൻ ഉണ്ടെങ്കിൽ ശ്വസനം, നമ്മൾ ചെസ്റ്റും തിരിച്ചൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ തിരിഞ്ഞിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ടെമ്പറേച്ചർ, ബി പി, പൾസ് ആൻഡ് റെസ്പിറേഷൻ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലെ ആ പോയിന്റ്. പിന്നെന്താണ്, ദ നെസസറി ഇൻവെസ്റ്റിഗേഷൻ സച്ച് ആസ് എക്സ്റേ, ലാബ് ടെസ്റ്റ് ഈസ് ഡൺ ടു ഡയഗ്നോസിസ് ദ ഡിസീസസ് ആൻഡ് പ്രിസ്ക്രൈബ് ദ ട്രീറ്റ്മെന്റ്. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഓരോ ടെസ്റ്റുകള്, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ കാര്യങ്ങൾ അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതൊക്കെയാണ്, എന്തുകള്, ടെസ്റ്റുകള്, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, പിന്നെ എന്താണ് എക്സ്റേ, എം ആർ ഐ, അതിനെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ലാബ് ടെസ്റ്റുകള്, എക്സ്റേസ് ഒക്കെ എന്താണ് ഓരോ രോഗിയുടെയും എന്താണ് രോഗം നിർണയിക്കുന്നതിനും അതിന് മെച്ചർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്, ഫിസിഷ്യൻ എന്ത് ചെയ്യണം, രോഗികളുടെ എല്ലാ കാര്യങ്ങളും, ടെമ്പറേച്ചർ, ബി പി, പൾസ്, റെസ്പിറേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ഹിസ്റ്ററീസ്, മെഡിക്കൽ ഹിസ്റ്ററീസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, ഇപ്പോ ലാബ് ടെസ്റ്റ് അല്ലെ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലാബ് ടെസ്റ്റ് ഉണ്ട്, എക്സറേസ്. ആ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഓരോ ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റ്, എക്സറേസ്, എം ആർ ഐസ്, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻവെസ്റ്റിഗേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെസ്റ്റുകൾ എടുക്കുന്നത് വഴി രോഗം നിർണയിക്കാനും അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് തേർഡ് പോയിന്റ് പറയുന്നത്, ദോസ് ഹു ആർ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ടു കൺസേൺഡ് വാർഡ് ടു വാർഡ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ട്രെയിനിങ് ഡോക്ടർ
The ward is designated by the staff at the admission desk and entered in the case sheet. എന്താണ് പറയുന്നത്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? ഓരോ ടെസ്റ്റുകൾ കേട്ടാ, ടെസ്റ്റുകള് എക്സറേസ് സംഭവങ്ങളെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം? ഓരോ ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരമായിരിക്കണം അതിനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്യേണ്ടത്. പിന്നീട് എന്ത് ചെയ്യണം? അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫുകള് ഓരോരോരുടെയും കേസ് ഷീറ്റുകള് തയ്യാറാക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ആൻഡ് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, ഓരോ രോഗിയുടെയും സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ ടെമ്പറേച്ചർ, ബി പി, പൾസ്, ശ്വാസം, റെസ്പിറേഷൻസ്, അതൊക്കെ എന്ത് ചെയ്യാം? ഡോക്ടർ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതുപോലെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റേ, പിന്നെ ലാബ് ടെസ്റ്റുകളെയൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? രോഗികളുടെ രോഗം നിർണ്ണയിക്കുന്നതിനും ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. അതുപോലെ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ വഴി എന്താണ് രോഗികളുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്? ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ ഓർഡർ പ്രകാരമായിരിക്കണം ഓരോ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ MRI എടുക്കണമെങ്കിലും സർജറി എടുക്കണമെങ്കിലും എന്താണ്, ഡോക്ടർ പറയുന്നത് അനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം ഈ അറേഞ്ച്മെന്റ്സുകളെല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അവരുടെ കേസ് ഷീറ്റുകളൊക്കെ തയ്യാറാക്കുന്നതും. ക്ലിയർ ആയോ? സിമ്പിൾ ആണ്, കുഴപ്പമില്ല. എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD, മനസ്സിലായില്ലേ? ഇനി എന്താണ്, ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഞാൻ പറഞ്ഞു എന്താണ്, ഫസ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത് OPD വഴിയാണ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് രോഗികളെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ക്ലയൻസ് ഹു ആർ നോട്ട് ക്ലയൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇവിടെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ആരെയാണ് ക്ലയൻസ് എന്ന് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, ആ പേഷ്യന്റിന് കേട്ടാ, പേഷ്യന്റിനെയാണ് ക്ലയൻസ് അല്ലെങ്കിൽ രോഗി എന്ന് പറയുന്നത്. ക്ലയൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് രോഗി അല്ലെങ്കിൽ പേഷ്യന്റിനെയാണ് പറയുന്നത്. ക്ലയൻസ് ഹു ആർ നോട്ട് വെരി ഇൽ ആൻഡ് ആർ ഏബിൾ ടു വർക്ക് ടു അക്കമ്പനി ടു വാർഡ് ബൈ എ നേഴ്സ് ഓർ അറ്റൻഡന്റ്. എന്താണ് പറയുന്നത്? എന്താണ്, നടന്നു പോകും അത്രയും രോഗം കിടത്തിയുള്ള ആളുകളെ അല്ല, കിടന്ന് ചികിത്സിക്കുന്ന ആളുകളെ അല്ല, അങ്ങനെ നടന്നു പോകാൻ പറ്റും. അത്ര രോഗമില്ലാത്ത ആളുകളെയൊക്കെ ആരാണ് കൊണ്ടുപോകുന്നത് വാർഡിലേക്ക്? നേഴ്സ് അല്ലെങ്കിൽ അറ്റൻഡർ ആയിരിക്കും കൊണ്ടുപോകുന്നത്. എന്താണ്, അധികം രോഗം ഇപ്പോ സ്ട്രക്ചറിലൊന്നും അങ്ങനെയല്ല, അങ്ങനത്തെ അല്ല, നടന്നു പോകാൻ തരത്തിലുള്ള രോഗമുള്ള ആളുകളെയൊക്കെ ആരാണ് കൊണ്ടുപോകുന്നത്? നേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ അറ്റൻഡർ ആയിരിക്കും വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, വീൽ ചെയർസ് ഷുഡ് ബി ഏബിൾ അവൈലബിൾ ഫോർ ദോസ് ഹു ആർ ടു സിക്ക് നോട്ട് ഏബിൾ ടു വർക്ക്. എന്താണ്, നടക്കാൻ പറ്റാത്ത രോഗികളെയും അതുപോലെ തന്നെ ബോഡി വളരെ വീക്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലെ, അവരൊക്കെ നടക്കാൻ പറ്റില്ല, ചിലപ്പോ സ്ട്രക്ചറിലൊക്കെ ആയിരിക്കും വന്നത്. അപ്പൊ അവരെയൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കും? വീൽ ചെയർസിലായിരിക്കും. ക്ലയന്റ് ഹു ആർ വോട്ട് ടു ഹോസ്പിറ്റൽ ഓൺ ആംബുലൻസ് ഷുഡ് ബി ക്യാരി ടു ദയർ റെസ്പെക്റ്റീവ് വാർഡ് ടു സ്ട്രക്ചേഴ്സ്. എന്താണ് പറയുന്നത്? ആംബുലൻസിൽ കയറല്ലേ, ആംബുലൻസിലൊക്കെ കൊണ്ടുവന്ന ആൾക്കാരെ എങ്ങനെയായിരിക്കും? സ്ട്രക്ചറിലായിരിക്കും ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇൻ പേഷ്യന്റ് വാർഡിലേക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനെ ആംബുലൻസിൽ കെയർ വഴി കൊണ്ടുവന്ന രോഗികളെ ഷിഫ്റ്റ് ചെയ്യുന്നത്? സ്ട്രക്ചറിലായിരിക്കും. അപ്പോ അധികം രോഗമില്ലാത്ത ആൾക്കാരെ ആരെയായിരിക്കും കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ബോഡി വളരെ വീക്കല്ലാത്ത ആളുകളെ അല്ലെ, നടന്നു പോകാൻ ആ തരത്തിലുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നത് നേഴ്സും അല്ലെങ്കിൽ അച്ഛൻ്റെയും വഴിയാണ്. പിന്നെന്താണ്, ബോഡി വളരെ വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ആളുകളെയൊക്കെ എങ്ങനെയാണ്? വീൽചെയർസിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ ആംബുലൻസറി സർവീസ് വഴി വരുന്ന ആൾക്കാരെ സ്ട്രക്ചറിലായിരിക്കും ഈ വാർഡിലേക്ക്, ഇൻ പേഷ്യന്റ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നത്, ദ റിസീവിങ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. എന്താണ്, സിസ്റ്റർ എന്ത് ചെയ്യും? പേഷ്യന്റിനെ റിസീവ് ചെയ്യും അല്ലെ. ഓരോ വാർഡിലും ഞാൻ പറഞ്ഞു ഓരോ നഴ്സുമാരുണ്ടാവും, അവരെന്ത് ചെയ്യും? അവരുടെ ഹെഡ് ആയിരിക്കും ആ
നേഴ്സുമാർ എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ നേഴ്സ് ഹെഡുകൾ ഉണ്ടാവും. അവര് വഴിയാണ് ഓരോ വാർഡിലേക്കും ഓരോ രോഗികളെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ട്രാൻസ്പോർട്ടിങ് ദ പേഷ്യന്റ് ദ ക്ലയന്റ് ഫ്രം ദ ഒ പി ഡി ടു ഇപിഡി ഓക്കെ അല്ലേ? ഒ പി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് രോഗികളെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഷിഫ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലാണ്? മനസ്സിലായില്ലേ ആ മൂന്ന് കാര്യങ്ങളും? അഞ്ചാമത്തെ എന്താണ്, ആ ഓരോ വാർഡിൽ എന്തുണ്ടാവും? ഓരോ നേഴ്സുമാർ അല്ലേ, ഓരോ ഹെഡ് നേഴ്സുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഹെഡുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ആ നേഴ്സ് എന്ത് ചെയ്യും? ഈ രോഗികളെ സ്വീകരിക്കും. ഒക്കെയാണോ? അപ്പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി, ഫോറും ഫൈവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ക്ലിയർ ആണ് നിങ്ങൾക്ക്? കുഴപ്പമില്ല. മനസ്സിലാവും. ഓക്കെ, വായിച്ചോ. ഡൗട്ട് ഉള്ളവര് ചോദിച്ചോ. തേർഡ് പോയിന്റ് എവിടെ നോക്കട്ടെ. തേർഡ് പോയിന്റ് എന്താണ്? ആംബുലൻസ് സർവീസിലൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ അല്ലേ, ചിലപ്പോ ആക്സിഡന്റ് കേസൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരെ സ്ട്രക്ചറിൽ ആയിരിക്കും കൊണ്ടുപോകുന്നത്. എവിടേക്ക്? ഇൻഫെക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പോർഷൻ എടുത്തോട്ടെ മിസ്. തേർഡ് പോയിന്റ് ഇത്ര വരെ മനസ്സിലാക്കിയാൽ മതി. ആംബുലൻസ് സർവീസിലാണ് രോഗികളെ കൊണ്ടുവരുന്നതെങ്കിൽ സ്ട്രക്ചറിലായിരിക്കും രോഗികളെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ പിന്നെ ഏതാ? ഫിഫ്ത് പോയിന്റ് ആണോ പറയുന്നത്? റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ എന്ന് പറഞ്ഞത് അതാണോ? ആ നോക്കട്ടെ. ആ ഇവിടെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മള് എന്താണ് ലാബ് ടെസ്റ്റുകൾ അതുപോലെ തന്നെ എക്സ്റേസ് ഒക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണമെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം? ഡോക്ടർ പറയുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ ഡോക്ടറുടെ ഓർഡർ പ്രകാരമായിരിക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പൊ അതൊക്കെ അറേഞ്ച്മെന്റ്സുകൾ അതൊക്കെ ചെയ്യേണ്ടത് ആരായിരിക്കും? ഇവർക്ക് വേണ്ട രോഗികളുടെ കേസ് ഷീറ്റും തയ്യാറാക്കുന്നതും അതിന് വേണ്ട അറേഞ്ച്മെന്റ്സുകൾ, ഇന്ന ഡേറ്റ് ആണ് MRI എടുത്തിരിക്കുന്നത് അല്ലെ. എൻക്വയറിയിലൊക്കെ ആൾക്കാർ ഇരിക്കില്ലേ, അല്ലെങ്കിൽ ഓരോ ഓഫീസിലും അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ക്യാഷ് ഡിപ്പാർട്ട്മെന്റിൽ അതുപോലെ തന്നെ എൻക്വയറീസിലൊക്കെ ആൾക്കാർ ഇരിക്കില്ലേ, അവരെയാണ് അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഇവര് പറയുന്നതനുസരിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഡോക്ടർ എന്ത് ചെയ്യും, ഇവരോട് ഓർഡർ ചെയ്യും ഇന്ന ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് നോക്കിയിട്ട് എന്ത് ചെയ്യും, രോഗികൾക്ക് ആ ഡേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത്. മനസ്സിലായോ? കേസ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കും രോഗികൾക്ക്. ക്ലിയർ ആയോ? അത് സർജറി ഒക്കെ ചെയ്യുമ്പോ എന്താണ് ഇന്ന ഡേറ്റിന് വേണ്ടി നമ്മൾ ഇന്ന ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കില്ലേ? ഇപ്പൊ ഡെലിവറിക്ക് ആയാലും സ്കാൻ ചെയ്യുമ്പോഴൊക്കെ എന്താണ് ഇന്ന ഡേറ്റിന് സ്കാൻ ചെയ്യാൻ പറ്റുമോ, എപ്പോഴാണ് ഡോക്ടർ ഉണ്ടാവണത് എന്നൊക്കെ നമ്മൾ നോക്കില്ലേ? 3 മാസ സ്കാനിങ് അതുപോലെ 5 മാസത്തെ 9 മാസത്തൊക്കെ സ്കാനിങ്ങിന് പോകുമ്പോഴേ പുറത്തുനിന്നാണ് ഒരു ഡോക്ടർ സ്കാൻ ചെയ്യാൻ വന്നിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇന്ന ഡേറ്റിന് ആ ഡോക്ടർ വരെ എപ്പോഴാണ് ഉണ്ടാവണത് എന്നൊക്കെ നമ്മൾ ആ ഡേറ്റിന് നമ്മൾ സ്കാൻ ചെയ്യാൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു വേറൊരു ആൾക്കാർ നമുക്ക് പറഞ്ഞു തരില്ലേ ഇന്ന ഡേറ്റിന് ഉണ്ടാവും ഡോക്ടർ, ഇന്ന സമയത്ത് വരണം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ് ആണ്. അതൊന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് അല്ലെ, നേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്,
പ്രിപ്പയർ റൂം. റൂം എന്ത് ചെയ്യാം? ആരോഗ്യങ്ങളുടെ റൂം അല്ലേ, അതെന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യണം. Prepare a clean and neat admission room with all the necessary items according to the needs of patient. Alle patient inde needs aavashyangalukku anusarichu venam endu cheyanayittu room clean aakkiyum neat aayittum idanayittu. Okay, patient inde needs anusarichittu endu cheyanam? Clean aakkiyum neat aakkiyum idanam room. Aarude chumathalayana? Nurse-inte chumathalayana. അതുപോലെ തന്നെ പ്രിപ്പയർ ദ അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ബെഡ് വിത്ത് ആഡിക്വേറ്റ് അഡ്ജസ്റ്റ് ഹൈറ്റ് ഓഫ് ദ ബെഡ്. എന്താണ്, ഓരോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കാണില്ലേ, എന്താണ് ബെഡ് നമുക്ക് ഇങ്ങനെ പൊന്തിയിരിക്കാം, കാലുപകൽ കൂച്ചു വെക്കണമെങ്കിൽ കൂച്ചു വെക്കുക, അങ്ങനത്തെ ഉള്ള അറേഞ്ച്മെന്റ്സുകള് എന്താണ് ബെഡുകൾ കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ചെയ്യാ, ബെഡ്സ് ഒക്കെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഒക്കെ കുറച്ച് കൂട്ടിയൊക്കെ പറഞ്ഞിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകള് നീഡ്സ് ചെയ്ത് കൊടുക്കണം. പ്രിപ്പയർ ദ റൂം മനസ്സിലായില്ലേ? ക്ലീൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ നീറ്റ് ആക്കി ഇടണം. അത് നേഴ്സിന്റെ കടമയാണ്. ആരുടെ നിർദ്ദേശപ്രകാരം? എന്താണ് നിർദ്ദേശപ്രകാരം അല്ല, പേഷ്യന്റിന്റെ നീഡ്സ് അനുസരിച്ചിട്ട്, ആവശ്യം അനുസരിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ. പിന്നെ എന്താണ്, ബെഡൊക്കെ അറേഞ്ച്മെന്റ്, ബെഡിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി എന്താണ്, ഐഡന്റിഫൈ സെൽഫ് അല്ലെ, സ്വയം ഒന്ന് തിരിച്ചറിയുക. ഐഡന്റിഫൈ ദ സെൽഫ്. ഫസ്റ്റ് വൺ എന്താണ്, വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് ദ വാം അപ്രോച്ച്. എന്ത് ചെയ്യണം? പേഷ്യന്റിനെയും അവരുടെ ഫാമിലിനെയും എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യണം. പേഷ്യന്റിന്റെ ഫാമിലിനെയും അവരുടെ പേഷ്യന്റിനെയും അതുപോലെ അവരുടെ ഫാമിലിനെയും വെൽക്കം ചെയ്യണം. പിന്നെന്താണ്, മേക്ക് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ഇൻ ദ ബെഡ് ആൻഡ് പ്രൊവൈഡ് ഹിം വിത്ത് ദ ഹോസ്പിറ്റൽ ക്ലോത്ത് ആൻഡ് എൻഷുർ ദ ആഡിക്വേറ്റ് പ്രൈവസി. എന്ത് ചെയ്യാ? പേഷ്യന്റിന് ഒരു കംഫർട്ടബിൾ ഫീല് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്, ബ്ലഡ് അല്ല ബെഡിനൊക്കെ ക്ലോത്ത് ഒക്കെ കൈമാര്യാക്കി വിരിച്ചിട്ടൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഈ ഓഫീസിൽ ചെന്നാൽ കിട്ടും, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ കിട്ടും എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യുക, ഒരു കംഫർട്ടബിൾ ഫീലിംഗ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെന്താ, റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരാളുടെ പ്രൈവസി ആണല്ലേ, അപ്പൊ പ്രൈവസികളൊക്കെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എന്താണ്, പ്രൈവസി ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിന് റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലും പ്രൈവസി ആണ്, ഒരാളെ പ്രൈവസി ആണ് ഒരാളെ റൂം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രൈവസികളൊക്കെ ഉറപ്പുവരുത്തി കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് മനസ്സിലായില്ലേ, പേഷ്യന്റിനെയും അവരുടെ ഫാമിലിനെയും വെൽക്കം ചെയ്യണം. അതുപോലെ എന്താണ്, കംഫർട്ടബിൾ ഫീലിംഗ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ബെഡൊക്കെ മര്യാദക്ക് വിരിച്ചിട്ട് കൊടുക്കുക, ക്ലോത്തും കാര്യങ്ങളൊക്കെ അതുപോലത്തെ കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കുക. പിന്നെന്താണ്, പ്രൈവസി ഉണ്ടോന്ന് ഉറപ്പുവരുത്തണം. പിന്നെന്താണ്, ലിസൺ ആൻസൈറ്റി ഓർ ഫിയർ. എന്താണ് ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പേടി ഉണ്ടാവുക അല്ലെ. ഇപ്പൊ നമ്മളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല, എന്താവും, എന്താണ് രോഗം എന്നൊക്കെ നമുക്കൊരു പേടിയായിരിക്കുള്ളു. അപ്പൊ ആ ഫിയർ ഒക്കെ എന്ത് ചെയ്യാ, ഇങ്ങനെ കുറച്ചു കൊടുക്കുക, ഇത് കുഴപ്പമില്ല, സാരമില്ല, മാറും, ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് പോവാം, അങ്ങനെയുള്ള ഫീലിംഗ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ ആണോ? പ്രിപ്പയർ റൂം ആൻഡ് ഐഡന്റിഫൈ സെൽഫ് ക്ലിയർ ആണോ രണ്ട് പോയിന്റും? ഓക്കെ, ഇനി എന്താണ്, ഓറിയന്റ് പേഷ്യന്റ്. എന്താണ് ലൊക്കേഷൻ ഓഫ് നേഴ്സ് സ്റ്റേഷൻ? എന്ത് ചെയ്യാ, നേഴ്സുമാരുടെ സ്റ്റേഷൻസ് അല്ലെങ്കിൽ നേഴ്സുമാരിരിക്കുന്ന സ്ഥലം എന്ത് ചെയ്ത് കൊടുക്കണം, രോഗികൾക്ക് കാണിച്ചു കൊടുക്കണം, ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ നേഴ്സുമാർ ഇരിക്കുന്ന സ്ഥലങ്ങള് കാണിച്ചു കൊടുക്കുക, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നേഴ്സുമാർ ഇരിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ റൂം കാണിച്ചു കൊടുക്കുക. ഇനി എന്താണ്, റൂം ബൗണ്ടറീസ് അല്ലെ. ചിലരെന്ത് ചെയ്യും, കുറെ റൂമുകൾ ഉണ്ടാവും അല്ലെ, അപ്പൊ എന്ത് ചെയ്യാം, ചിലവർക്ക് ചില സ്വഭാവം ഉണ്ട്, അവിടെ നോക്കുക, ഇവിടെ നോക്കുക, അവിടെ ഉള്ളിൽ നോക്കുക, ആ റൂമിൽ പോയി നോക്കുക, അവിടെ എന്താ നടക്കണമെന്ന് നോക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓരോ റൂമിനും അതിൻ്റെതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. നിങ്ങളുടെ റൂമിൽ തന്നെ ഇരിക്കുക, എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫെസിലിറ്റീസ്, ചിലപ്പോൾ റൂമുകളിൽ എന്താണ് ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അതൊക്കെ കണ്ടിരിക്കുക അല്ലെ. അപ്പൊ മറ്റുള്ളവരുടെ എന്തിലൊന്നും പോവാൻ പാടില്ല. ഓരോ റൂമിനും അതിൻ്റെതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, അവിടെ മാത്രം പോവാൻ പാടുള്ളൂ എന്ന് മാത്രം എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം രോഗികൾക്ക്. ഫസ്റ്റ് മനസ്സിലായില്ലേ ലൊക്കേഷൻ ഓഫ് നേഴ്സ് സ്റ്റേഷനും അതുപോലെ തന്നെ റൂം ബൗണ്ടറീസും മനസ്സിലായില്ലേ?
ചിലോരെന്താണ് ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കും അല്ലെ, ആ റൂമിൽ നോക്കി ഈ റൂമിൽ നോക്കി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെന്ന് തള്ളിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ആ ഒരു റൂമിനും അതിൻ്റെതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, അവിടെ തന്നെ ഇരിക്കുക, റൂമിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ പറഞ്ഞു കൊടുക്കണം. പിന്നെന്താണ് ക്ലോത്ത് സ്റ്റോറേജ് അല്ലെ, എന്താണ് ക്ലോത്ത് ഇപ്പൊ ബെഡ്ഷീറ്റ് ഒക്കെ വേറെ വേണമെങ്കിൽ എന്ത് ചെയ്യാ, വേറെ റൂമിൽ ഉണ്ട്, ആ ക്ലോത്ത് അവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നുള്ള കംഫർട്ടബിൾ ഫീലിംഗ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ക്ലോത്ത് സ്റ്റോറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, ക്ലോത്തുകൾ എന്താ ചെയ്യുക, ഇപ്പൊ ബെഡിന്റെ ക്ലോത്ത് ബെഡ് കവറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ ക്ലോത്ത് ഇടാം. അപ്പൊ ആ ക്ലോത്ത് ചിലപ്പോ അതിനെ അടക്കിടക്കി ഓരോ റൂമിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ റൂമൊക്കെ കാണിച്ചു കൊടുക്കുക, ഇതാണ് ക്ലോത്തിന്റെ റൂം, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ്ഷീറ്റ് ഒക്കെ മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അത് അതിലിടാം, ബെഡിലിടാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ക്ലോത്ത് സ്റ്റോറേജ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താണ് കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൾ ലൈറ്റ്, കോൾ ലൈറ്റ്. ഓക്കെ, എന്താണ് അലേർട്ടിങ് അലേർട്ടിങ് ഡിവൈസസ് ആണ് എന്ത് പറയണത്? കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാല് കോൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലേർട്ടിങ് ഡിവൈസസ് ആയിരിക്കും. ഇപ്പൊ എന്താണ്, ഇപ്പോ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലവർക്ക് എന്താണ്, ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ഈ കോൾ ലൈറ്റ് അല്ലെങ്കിൽ അലേർട്ടിങ് ഡിവൈസസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സുമാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അയാളുടെ കയ്യിൽ എത്താൻ പറ്റും. ഇപ്പൊ റൂമിൽ അയാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വയ്യായികയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ അലേർട്ടിംഗ് റൂം അടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ അലേർട്ടിംഗ് റൂം അടിച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സുമാർക്ക് പെട്ടെന്ന് ഇയാളുടെ റൂമിൽ എത്താൻ പറ്റും. അതാണ് കോൾ ലൈറ്റ് എന്ന് പറയുന്നത്, അലേർട്ടിംഗ് ഡിവൈസസ് ആണ്. അപ്പൊ എന്താണ്, ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഇതൊരു അലേർട്ടിംഗ് ഡിവൈസസ് ആണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഇതിൽ നിൽക്കിയിട്ട് ഓൺ ഇതാക്കിയാൽ മതി. അപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്, അപ്പൊ ഞങ്ങള് നിങ്ങളുടെ അടുത്ത് ഓടിയെത്താം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ മനസ്സിലാക്കി കൊടുക്കുക. ഇത് എന്താണ് കോൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലേർട്ടിംഗ് ഡിവൈസസ് ആണ്, ഇതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിച്ചാൽ മതി, ഈ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. ഓക്കെ, കോൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ, നമ്മൾക്ക് ഈ ആ ഡിവൈസസ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നേഴ്സുമാര് നമ്മളുടെ കയ്യില് എത്തും. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഓക്കെ അല്ലേ, കോൾ ലൈറ്റ്. ഇനി എന്താണ് ബെഡ് കൺട്രോൾസ് അല്ലെ, ബെഡ് കൺട്രോൾസ് മനസ്സിലായില്ലേ? ഇപ്പൊ എന്താണ് പറഞ്ഞില്ലേ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഇന്നതാണ് സ്വിച്ച് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, അവർക്ക് പറഞ്ഞു കൊടുക്കുക. കൺട്രോൾ ചെയ്യുന്നതിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് പ്രൊവൈഡ് പറഞ്ഞു കൊടുക്കണം. പിന്നെന്താണ് ലൈറ്റ് അല്ലെ, ലൈറ്റ് സ്വിച്ച്. ഇതാണ് ലൈറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ വീടുകളിൽ ഉള്ള പോലത്തെ സ്വിച്ചുകളൊന്നും ആയിരിക്കില്ല അല്ലെ അവിടെ അല്ലെ. എന്താണ് 24 മണിക്കൂറും അല്ലെ, 24 hours എന്തുണ്ടാവും അവിടെ, എന്തുണ്ടാവും കറണ്ടുകൾ ഉണ്ടാവും. അപ്പൊ അവിടെയുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സിന് എന്തായിരിക്കും EES എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ആണ് ഈ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. EES അറിയോ ആർക്കെങ്കിലും? EES ഫുൾ ഫോം എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം, ആ സിസ്റ്റം ആയിരിക്കും ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം, EES. എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം. അപ്പൊ എന്താണ് എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം? ഓക്കെ, ലൈറ്റിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് ടെലഫോൺ, ടെലഫോണിന്റെ നമ്പറും കാര്യങ്ങളും, ടെലഫോൺ പോളിസി ആണ് അടുത്തത് പറഞ്ഞത്. അപ്പൊ നമ്പറും കാര്യങ്ങളൊക്കെ ഇതാണ്, ക്യാൻറ്റീനിലെ നമ്പർ ഇതാണ്, അല്ലെങ്കിൽ നഴ്സിംഗ് ഞങ്ങളുടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ നമ്പർ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാം, അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് TV കൺട്രോൾസ്, ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, TV കൺട്രോൾസ്. അതുപോലെ മീൽസ് ടൈം അല്ലെ, ചില രോഗികൾക്ക് എന്താണ് ഫുഡ് ഇപ്പോ എന്താണ് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അങ്ങനെ ഒന്നും കഴിക്കാൻ പാടില്ല, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല,
ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്താണ് സിറ്റിംഗ് ഹവേഴ്സ് അല്ലെ, കാണാൻ രോഗികളെ കാണാൻ വരുന്ന ടൈമൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് ഡയറ്റ്, ഡയറ്റും എന്താണ് എല്ലാ ഫുഡും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് എല്ലാ ഫുഡും കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നെന്ന് മാത്രം കഴിക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സേഫ്റ്റി മെഷേഴ്സുകൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ് ടൈം ഓഫ് ഡോക്ടേഴ്സ് വിസിറ്റ് അല്ലെ, ടൈമില് എന്താണ് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും, അപ്പൊ ആ കാര്യങ്ങൾ ഇന്ന ടൈമിലാണ് ഡോക്ടർ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെന്താണ് വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾഡ്, എന്താണ് എന്തൊക്കെ ടെസ്റ്റുകളാണ്. ഇപ്പൊ എന്താണ് പ്രമേഹ രോഗിക്കാണെങ്കിൽ എന്താണ് പ്രമേഹ രോഗിക്കാണെങ്കിൽ എന്താണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് നടത്തണം, അത് കഴിഞ്ഞ് ഭക്ഷണം ഫാസ്റ്റിംഗ് ആഫ്റ്റർ ഫാസ്റ്റിങ്ങിന് ഒരു ടെസ്റ്റുകൾ നടത്തണം. ഇപ്പൊ എന്താണ് പ്രമേഹ രോഗികൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടാനായിട്ടാണ് അല്ല അങ്ങനെ ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പൊ ആ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ അല്ലേ, ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ക്ലിയർ ആയോ ഈ എടുത്തത്, എത്രയും എടുത്തത്? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാട്ടോ. ക്ലിയർ അല്ലേ, ഇത്ര എടുക്കണോട്ട് എന്നാ. ഓക്കെ, താങ്ക് യു.